ഇനിയും എന്നെങ്കിലും ഒരിക്കൽ സി പി എമ്മിലേക്ക് പോകുന്ന ഒരു കാലം കാണുന്നുണ്ടോ, അതോ ആരംഭിയുമായിട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ? ആരംഭിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അന്ന് ഈ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് രമ ഇതിനെ എതിർത്തിരുന്നു എന്ന് പറഞ്ഞു, പുതിയൊരു രാഷ്ട്രീയ പാർട്ടി. അന്നും ഈ പാർട്ടി തെറ്റ് തിരുത്തിയതെല്ലാം ഉൾക്കൊള്ളും എന്ന് ചിന്തിച്ചിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഇപ്പം ചിന്തയില്ല. പിന്നെന്താ, അങ്ങനെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയെ, യഥാർത്ഥ ഇടതുപക്ഷം എന്ന ഇടതുപക്ഷ പ്രവർത്തനവുമായി നടത്തിപ്പോകുന്ന ഒരു വ്യക്തിയെ കൊല ചെയ്യാൻ ഒരു പാർട്ടി തീരുമാനിച്ചെങ്കിൽ ആ പാർട്ടിയിൽ ഇനിയും വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? ആ പാർട്ടി ഇനി തെറ്റുതിരുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? തെറ്റുതിരുത്തുമെന്ന് വിചാരിച്ചൊരു കാലമുണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് ആ പാർട്ടിയിൽ തന്നെ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച കാലവും ഉണ്ടായിരുന്നു. ഇതധികം വൈകാതെ ഇതൊക്കെ കുറേ കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒന്നായി പോകും, ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആ പോരാട്ടം നടത്താമെന്ന് വിചാരിച്ചൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷേ ആ അവിടുന്ന് തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ആ വ്യക്തിയെ ഇല്ലായ്മയും, വ്യക്തിയെ മാത്രമല്ല ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനം നടത്തി. എത്ര ആളുകൾക്കാണ് മർദ്ദനമേറ്റത്? ഇപ്പോഴും വികലാംഗരായി നടക്കുന്ന ആളുകൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി. ഒഞ്ചിയത്തിലെ RMBA എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് വലിയ തോതിൽ പരിചയമുണ്ടാവില്ല. എങ്ങനെയാണ് ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്ന്, ഒരു പാർട്ടിയോട് പിടിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ, അതൊന്നും അതിലേക്ക് വന്ന ആളുകളൊന്നും ഏതെങ്കിലും സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് വന്നല്ല, ഏതെങ്കിലും നാളെ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നല്ല. തീർച്ചയായിട്ടും ഒരു നിലപാടെടുത്ത് കൂടെ നിന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ആ മനുഷ്യർ അനുഭവിച്ച വേദനകളുണ്ട്, എത്രമാത്രം പീഡനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, കള്ളക്കേസുകൾ കൊടുക്കി പണിക്ക് പോകാൻ പറ്റാത്ത നിരവധി ചെറുപ്പക്കാർ ഇന്നും അവിടെയുണ്ട്. എത്രമാത്രമാണ് ആ പാർട്ടി ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ സമീപിച്ചത് എന്ന് കാണണമെങ്കിൽ ഒഞ്ചിയത്തേക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ഒരു പാർട്ടിക്ക് പെരുമാറാൻ കഴിഞ്ഞാൽ ആ പാർട്ടി തെറ്റുതിരുത്ത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ? അധികാരം ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. ആണ്, തീർച്ചയായിട്ടും ആണ്. അധികാരമുള്ളത് കൊണ്ടാണ് അധികാരമില്ലാത്ത ജനങ്ങളെ മേൽ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനേക്കാളപ്പുറത്ത് നമ്മുടെ സഖാക്കൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമാണല്ലോ. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാട്ടും അപ്പുറത്തായിരുന്നു ആ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കിയ വേദന.